ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഹലോ, നമസ്കാരം. ഞാൻ ലക്ഷ്മി വിമൽ, ഫ്രം ലക്ഷ്മീസ് ഫുഡ് കോർട്ട്. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് സുഖമാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു മഞ്ചൂരിയൻ ഫ്രൈഡ് റൈസ് കാണിക്കാമെന്ന് വിചാരിച്ചു. സാധാരണ എല്ലാവരും ഗോപി മഞ്ചൂരിയൻ കണ്ടിട്ടുണ്ടാവും, ഫ്രൈഡ് റൈസ് കണ്ടിട്ടുണ്ടാവും. പൊതുവെ മഞ്ചൂരിയൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കൽ കുറവാണ് നമ്മുടെ ആൾക്കാർ, ഐ മീൻ കേരളീയസ്. പക്ഷേ ഞാനിത് നോർത്തിൽ പോയിട്ടാണ് കഴിച്ചിരിക്കണത്. ഇത് ചൈനീസ് ഡിഷാണ്. അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ട്രൈ ചെയ്തപ്പം എനിക്കിഷ്ടപ്പെട്ട ഒരിതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അത് ഞാൻ സെർവ് ചെയ്യുന്ന രീതിയും ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ കണ്ടുനോക്കൂ, നല്ല ടേസ്റ്റാണ്, നല്ല കോമ്പിനേഷനാണ്. മഞ്ചൂരിയൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടും ഫ്രൈഡ് റൈസ് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും കഴിക്കാം. പക്ഷേ ഇങ്ങനെ ഞാൻ ഈ ചെയ്യുന്ന പോലെ നിങ്ങൾ കഴിച്ചു നോക്കൂ, നിങ്ങൾ വീണ്ടും വീണ്ടും അത് ട്രൈ ചെയ്യും. പിന്നെ ടേസ്റ്റിയാണ്. നമുക്കിന്നൊരു മഞ്ചൂരിയൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. മഞ്ചൂരിയൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിക്കകത്ത് ഗോപി മഞ്ചൂരിയൻ കോളിഫ്ലവർ വെച്ചല്ല ചെയ്യുന്നത്, പത്താഗോപി എന്ന് പറയുന്ന ക്യാബേജ് വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ചീകിയെടുക്കുക. അതുപോലെ കുറച്ച് ക്യാപ്സിക്കം ചീകിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ വെള്ളം നിങ്ങൾക്ക് പിഴിഞ്ഞ് കളയാട്ടോ. അതുപോലെ കുറച്ച് ക്യാരറ്റ് ചീകിയെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർക്കുക, കാരണം നമ്മൾ ഇതല്ലാതെ വേറെ ഉപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എരിവിനാകെ ഈ കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർക്കുക നിങ്ങളുടെ എരിവനുസരിച്ച്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുക. 1 ടീസ്പൂൺ അരിപ്പൊടി ചേർക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേറെ വെള്ളം ഒഴിക്കണ്ട, കാരണം ഇത് ഈ വെജിറ്റബിൾസിൽ തന്നെ കുറച്ച് വെള്ളമുണ്ട്. വെള്ളം കൂടുതലുള്ള വെജിറ്റബിൾസ് ആണെങ്കിൽ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞോളൂ. ഇനി അഥവാ എല്ലാം ശരിയായിട്ടില്ല, നിങ്ങൾക്ക് വെള്ളം ഇത്തിരി കൂടുതലാണ് തോന്നുകയാണ്, എക്സ്ട്രാ ആഡ് ചെയ്യുവാണെങ്കിൽ കോൺഫ്ലോർ മാത്രമേ ആഡ് ചെയ്യാവുള്ളൂ. അരിപ്പൊടിയും മൈദയൊന്നും കൂടിപ്പോകണ്ട, അതിൻ്റെ സോഫ്റ്റ്നെസ് നശിച്ചു പോകും. ഇതിൻ്റെ അകത്തുള്ള എരിവ് നിങ്ങൾക്ക് മതിയാവില്ല എന്ന് വല്ല തോന്നലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയോ അതുപോലെ തന്നെ ഒരല്പം സോയ സോസൊക്കെ ചേർത്ത് കൊടുക്കുക. സോയ സോസ് എരിവിനല്ല, ഒരു ഫ്ലേവറിനും ടെക്സ്ചറിനുമാണ്, വേണമെങ്കിൽ ചെയ്യാം. ഞാനിതിൻ്റെ ഗ്രേവി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാനിതിൽ ചെയ്യുന്നില്ല. നമുക്കിനി ഫ്രൈഡ് റൈസ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ 1 ഗ്ലാസ്, ഒരുമാതിരി മീഡിയം സൈസ് 1 ഗ്ലാസ്സിന് 1 ഗ്ലാസ് അരി ബാസ്മതി റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട്, ചോറാക്കി വെച്ചിട്ടുണ്ട്. അത് തുറന്ന് വെച്ചാൽ അതിൻ്റെ വെള്ളമൊക്കെ കളയണം. ഒരുപാട് വേവാൻ പാടില്ല, കുറച്ചിതിങ്ങനെ വിട്ട് വിട്ട് നിൽക്കണം. നിങ്ങളൊരല്പം നാരങ്ങ പിഴിഞ്ഞ് ഒരല്പം ഉപ്പ് വിട്ട് വേവിച്ചാൽ എളുപ്പമായിരിക്കും. അല്ല, ഇനിയിപ്പോൾ അതൊന്നും ചെയ്യണമെന്നില്ല. ബാക്കി വന്ന ചോറാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വേണ്ടത് ഇതിലൊരു സവാളയുണ്ട്. പിന്നെ വേണ്ടതിൽ ഇതിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ സ്പ്രിംഗ് ഓണിയൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, ആ ഭാഗം കുറച്ച് കട്ട് ചെയ്തിട്ട് ഞാൻ സവാളയുടെ കൂടെ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാളയും കുറച്ച് ആ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റും കൂടിയാണ് ഇത്. ഇത് വേണം. ഇതുപോലെ നീളത്തിൽ ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്സ് വേണം. ക്യാപ്സിക്കം വേണം. കുറച്ച് ക്യാബേജ്, അതും ഇതുപോലെ നീളത്തിൽ വേണം ഷ്രെഡ് ചെയ്യാനായിട്ട്. ചൈനീസ് റെസിപ്പിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നല്ലത്. പിന്നെ കുരുമുളക് ആവശ്യത്തിന് യൂസ് ചെയ്യാം. പൊടിയാണ് വേണ്ടത്. ഉപ്പ് ആവശ്യത്തിന്. ഇതിൽ 2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്. 2 ടേബിൾ സ്പൂണ് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്. നിങ്ങളുടെ എരിവനുസരിച്ച് പച്ചമുളക് അഡ്ജസ്റ്റ് ചെയ്യുക, ബാക്കിയുള്ളതെല്ലാം അത്രയും തന്നെ എടുത്തോളൂ. ഇത് കുക്ക് ചെയ്യാൻ ആവശ്യത്തിന് കുറച്ച് എണ്ണ വേണം. ഇനി ഇതിലേക്ക് വേണ്ട സോസുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് സോയ സോസ്, ഗ്രീൻ ചില്ലി സോസ്, കുറച്ച് വിനെഗർ, ടൊമാറ്റോ കെച്ചപ്പ്. ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ കുക്ക് ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്ന്.
ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി വെച്ചാൽ ഇടാൻ എളുപ്പമുണ്ടാവും നമ്മൾ ആദ്യം തന്നെ കുഴച്ച് വെച്ചിരുന്ന മിക്സ് നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ബോൾസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എല്ലാം കൂടെ ഒന്നിച്ച് കട്ട കുത്തുന്ന തരത്തിൽ ഇട്ട് കൊടുക്കരുത് ഇതുപോലത്തെ പരന്ന ഒരു പാനിൽ നിങ്ങൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ എളുപ്പം ചെയ്യാൻ പറ്റും നേരെ മറിച്ച് നടുവിലോട്ട് കുഴിഞ്ഞിരിക്കുന്ന ചീനച്ചട്ടി പോലത്തെ പാൻ വെക്കരുത് അതിലേക്ക് എല്ലാം കൂടെ നടുവിലേക്ക് പോയിട്ട് ഒന്നിച്ചൊരു കട്ട കുത്തി ഒരു ഇതായിട്ട് കിട്ടും അത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ കിട്ടില്ല നിങ്ങളിങ്ങനെ വട്ടത്തിലുള്ള പാന് കുറച്ച് ബ്രോഡായിട്ടുള്ള പാൻ വെക്കുന്നതായിരിക്കും നല്ലത് ഇതുപോലെ ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ ടേബിൾ സ്പൂണോ എന്തെങ്കിലും വെച്ച് വേണം തിരിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പരസ്പരം എവിടെയും തട്ടാതെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ കിട്ടും ഇതൊക്കെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഗോപി മഞ്ചൂരിയൻ ചെയ്യുമ്പോഴും ഇങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കുക കേട്ടോ ഈ സെയിം റെസിപ്പി വെച്ചിട്ട് മഞ്ചൂരിയൻ ഫ്രൈഡ് റൈസിന് മാത്രമല്ല ഗോപി മഞ്ചൂരിയൻ ഇങ്ങനെയും ചെയ്യാം ഇത് നല്ല ക്രിസ്പ് ആവുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ഇതുപോലെ വേവിച്ചെടുക്കുക നമ്മുടെ എണ്ണയുടെ ടെമ്പറേച്ചർ എപ്പോഴും മീഡിയം ടു ഹൈ ആയിരിക്കണം എന്നാൽ ഹൈ ഫ്ലെയിം ആവാനും പാടില്ല ഹൈ ടെമ്പറേച്ചർ ആവാനും പാടില്ല ഒറ്റയടിക്ക് ഇട്ട കരിഞ്ഞു പോകുന്ന തരത്തിൽ ഹൈ ആവരുത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം നമ്മുടെ ഫസ്റ്റ് സെറ്റ് മഞ്ചൂരിയൻ എല്ലാം റെഡി ആയിട്ടുണ്ട് ബോൾസ് നമുക്കിതൊന്ന് കോരാം ഇത് ഈ പറഞ്ഞ പോലെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അധികം എണ്ണ യൂസ് ആവാതെ ഹെൽത്തി ആയിട്ടൊരു റെസിപ്പി ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെ ശബ്ദം കേൾക്കണം അതായത് ക്രിസ്പ് ആവണം നമുക്കിത് മാറ്റി അടുത്ത ബോൾസ് ഇടാം നമ്മുടെ രണ്ടാമത്തെ സെറ്റ് മഞ്ചൂരിയൻ ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട് അതും ഞാൻ ഇതിന് കോരുകയാണ് എണ്ണ നല്ലപോലെ വാർന്ന് കളഞ്ഞിട്ട് വേണം എടുത്തു വയ്ക്കാനായിട്ട് ഇനി നമുക്ക് എങ്ങനെ റൈസ് കുക്ക് ചെയ്യാൻ നോക്കാം നമ്മുടെ ഫ്രൈഡ് റൈസ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചോളൂ വെളുത്തുള്ളി കരിയണ്ട ആ പച്ചമണം ഒന്ന് പോയിട്ടൊരു പ്രത്യേക ഒരു സ്മെല്ല് മാത്രം വന്നാൽ മതി അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മഞ്ചൂരിയൻ സെപ്പറേറ്റ് അല്ല ചെയ്യുന്നത് മഞ്ചൂരിയൻ ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതിനെല്ലാം കൂടെ ചേർത്തുള്ള ഒന്നിച്ചൊരു ഗ്രേവി സെറ്റപ്പാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ എല്ലാം പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഞാൻ അതിൽ നിന്ന് പകുതി മിക്സ് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ക്യാരറ്റും ക്യാപ്സിക്കവും ക്യാബേജും ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്യാൻ ഹൈ ഫ്ലെയിമിൽ വെക്കണം ഒരുപാട് നേരം കുക്ക് ചെയ്യൊന്നും വേണ്ട വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് സോൾട്ടായി കിട്ടിയിട്ട് നന്നായിട്ടൊരു ഹാഫ് കുക്ക്ഡായി കിട്ടിയാൽ മതി ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും അങ്ങ് ചേർത്ത് കൊടുക്കുക നിങ്ങൾ റൈസിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടോ നോക്കണം അതിനനുസരിച്ച് വേണം ഇതിൽ ചേർക്കാൻ ചൈനീസ് ഫ്രൈഡ് റൈസ് കഴിച്ചവർക്കറിയാം അതൊരു ചെറുതായിട്ട് വെജിറ്റബിൾസൊക്കെ ഒന്ന് പച്ചയ്ക്ക് കടിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും ഫുൾ പച്ചയായിട്ടല്ല ഹാഫ് കുക്കേ ആവുള്ളൂ അപ്പോൾ ആ ഒരു ലെവലിലേ കുക്കാവാൻ പാടുള്ളൂ അല്ലാതെ ഫുൾ മാഷായി കിട്ടേണ്ട ആവശ്യമില്ല ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇരുന്നോട്ടെ ഹാഫ് കുക്കായി കിട്ടുന്നവരെ മാത്രം ഇതിപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് രണ്ടര ടേബിൾ സ്പൂൺ സോയ സോസ് അതേപോലെ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ കെച്ചപ്പ് ഒരു ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പം ആ കറക്റ്റ് ആ ഒരു ചൈനീസ് ഫ്ലേവർ വീട്ടിൽ മൊത്തം വരാൻ തുടങ്ങും ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കുക കുറച്ച് നല്ല ലോങ് റൈസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന റെഗുലർ റൈസ് വെച്ചാൽ ചെയ്തത് നിങ്ങളുടെ കയ്യിൽ കുറച്ച് ലോങ് റൈസ് ഉണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക
നിങ്ങൾക്ക് ഉപ്പ് പോരാ തോന്നിക്കഴിഞ്ഞാൽ ഇപ്പം കൂടെ ചേർത്ത് കൊടുത്തോളൂ. നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് മുകളിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് അടച്ച് വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനിതിവിടുന്ന് മാറ്റാണ്. നമ്മൾ ആദ്യം മഞ്ചൂരിയൻ ചെയ്തിരുന്നില്ലേ, ആ പാനിലേക്ക് കുറച്ചുകൂടെ കുറച്ച് എണ്ണ ഒഴിക്കി ബാക്കി എണ്ണ എടുത്ത് വെച്ചോളൂ. ജസ്റ്റ് ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ആ പാനൊന്ന് ചൂടാവാൻ വയ്ക്കുക. ആ എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ കൂടെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള സവാളയും സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മൾ മഞ്ചൂരിയൻ ഗ്രേവിയാണ് ചെയ്യുന്നത്, ടൈറ്റ് ആയിട്ടുള്ള മഞ്ചൂരിയൻ ആയിരിക്കില്ല. ഇതിലേക്ക് അല്പം പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് സോർട്ടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ബോൾസൊക്കെ ചെയ്യുന്ന സമയത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഗ്രേവിക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. ഇതിലേക്ക് കുറച്ച് സോയ സോസ് ചേർക്കുക. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ചേർത്താൽ മതി. അല്പം ചില്ലി സോസ്, അത് 1 ടേബിൾ സ്പൂൺ ചേർത്തിരുന്നു. 2 ടേബിൾ സ്പൂണ് കെച്ചപ്പ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് എരിവ് പോരാ തോന്നുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറച്ച് ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തോളൂ, കുഴപ്പമില്ല. പക്ഷെ എന്നാലും നോർമലി അവരുടെ റെസിപ്പിയിൽ അവർ ചെയ്യാറില്ല. ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വന്ന ശേഷം അതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പോരാ 2 കപ്പ് വെള്ളം ചേർത്തോളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷെ അതിന് പ്രത്യേക ടേസ്റ്റാണ്. ഇത് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളത്തിൽ 1 ടീസ്പൂൺ കോൺഫ്ലോർ കലക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വിടാതെ ഇളക്കണം, ഇത് തിക്കായി വരുന്നവരെ. കോൺഫ്ലോർ ഒന്ന് വേവും വേണം, ഉടനെ ഓഫ് ചെയ്യാനും പാടില്ല. കോൺഫ്ലോറിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ആ ഗ്രേവി ഒരുപാട് തിക്കായി പോവും, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടെക്സ്ചർ അതിന് കിട്ടില്ല. ഈ ഗ്രേവിക്ക് ഈ ഒരു തിക്നെസ്സാണ് നല്ലത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ തിക്നെസ് വേണമെങ്കിൽ കോൺഫ്ലോറിൻ്റെ അളവ് കൂട്ടിയാൽ മതി. ഇതിലേക്ക് നമ്മൾ നമ്മുടെ മഞ്ചൂരിയൻ ബോൾസ് ചേർത്ത് കൊടുക്കുക. ഇത് 1 മിനിറ്റ് കിടന്നൊന്ന് കുക്കാവട്ടെ. ലോ ഫ്ലെയിമിലിട്ടാൽ മതി. 1 മിനിറ്റ് കുക്കായിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങൾക്കിത് 2 തരത്തിൽ സെർവ് ചെയ്യാം. ഒന്നുകിൽ ഇത് ഗ്രേവി മഞ്ചൂരിയൻ സെപ്പറേറ്റ്, അതുപോലെ മഞ്ചൂരിയൻ്റെ റൈസ് സെപ്പറേറ്റ് ആയിട്ട് സെർവ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. റൈസിലേക്ക് ഇത് നേരെ കൊണ്ട് മിക്സ് ചെയ്തിട്ട്. അതും അല്ലാതെ ഞാൻ ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചുതരാം. ആദ്യം ഒരു പ്ലേറ്റിൽ ഇങ്ങനെ കുറച്ച് റൈസ് എടുക്കുക, എന്നിട്ട് അതിനൊന്ന് സെപ്പറേറ്റ് ആയിട്ട് സൈഡിലേക്ക് മാറ്റുക. ഇങ്ങനെ സെൻറ്ററിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കുക. കുറച്ച് മഞ്ചൂരിയൻ്റെ ഗ്രേവിയും ബോൾസും കൂടെ ചേർത്ത് അതിൻ്റെ നടുവിലേക്ക് ഒഴിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്ന വിശ്വസിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം. താങ്ക് യു.